സിനിമാ മേഖലയിൽ ഉള്ളവരുമായി മികച്ച ബന്ധം സൂക്ഷിക്കുന്നതിൽ മുന്നിലാണ് മമ്മൂട്ടി. താരത്തിന്റെ പഴയകാല സിനിമാ ജീവിത കഥകൾ ആരാധകർക്കിടയിൽ പലപ്പോഴും ചർച്ചയാകാറുണ്ട്. ഇപ്പോൾ തുടക്കകാലത്ത് മമ്മൂട്ടിയുടെ പ്രതിഫല തുകയെക്കുറിച്ച് പറയുകയാണ് സംവിധായകൻ ടി എസ് സുരേഷ് ബാബു. ഒരു പ്രമുഖ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ടി എസ് ബാബു തന്റെ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, മുന്നേറ്റത്തിന്റെ ഫൈനൽ വർക്ക് നടന്നത് ട്രിവാൻഡ്രത്തായിരുന്നു. അന്ന് പ്രതിഫലം വളരെ ആവറേജ് ആയിരുന്നു. നസീർ സാറിന് 50,000 മുതലായിരുന്നു പ്രതിഫലം. ജയൻ ചേട്ടൻ ഏതാണ്ട് 50,000 വരെ എത്തി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം മരിച്ചത്. മധുസാറും 50,000 രൂപ പ്രതിഫലം വാങ്ങിയിരുന്നു. മുന്നേറ്റത്തിൽ മമ്മൂക്ക അന്ന് 5,000 രൂപയാണ് പ്രതിഫലം വാങ്ങിയത്. അതൊക്കെ അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പടങ്ങളായിരുന്നു. മമ്മൂക്ക പ്രതിഫലം ഒന്നും പറഞ്ഞിരുന്നില്ല. രതീഷിന് 7,500, മേനകയ്ക്ക് 5,000 രൂപ, സുമതലയാണ് അന്ന് കൂടുതൽ പണം വാങ്ങിയത്. 15,000 രൂപ പ്രതിഫലം വാങ്ങി. അതായിരുന്നു അന്നത്തെ മാർക്കറ്റ്. അന്നൊക്കെ 10,000 തുടങ്ങി 15,000 രൂപയൊക്കെ വലിയ തുകയാണ്. എഡിറ്റർക്ക് 7,000 രൂപ, അസിസ്റ്റന്റ് ഡയറക്ടർ 3,000 രൂപയൊക്കെയാണ് വാങ്ങിയിരുന്നത്. അതായിരുന്നു അക്കാലത്തെ പ്രതിഫലത്തിന്റെ രീതി. അന്ന് അത് വളരെ വലിയ തുകകളാണ്. സിനിമാ ഫീൽഡിനെ സംബന്ധിച്ച് അന്ന് ലഭിച്ചതൊക്കെ വലിയ തുകയാണ്. സർക്കാർ ശമ്പളക്കാർക്ക് 1,500 തുടങ്ങി 2,000 രൂപയായിരുന്നു അന്ന്. അന്നത്തെ ഏറ്റവും കൂടുതൽ തുക വാങ്ങിയിട്ടുള്ളത് നസീർ സാറാണ്. അദ്ദേഹം 1,00,000 വരെ വാങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ടി എസ് സുരേഷ് ബാബു ഇപ്രകാരം പറയുകയുണ്ടായി. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.